ഖിലാഫത്ത് പ്രസ്ഥാനം, ഖിലാഫത്ത് സമരം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരമല്ലേ? അല്ല, ഖിലാഫത്ത് സമരം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ അതിനകത്ത് കയറ്റിയല്ലേ വിടുന്നത്? പക്ഷെ എന്തായിരുന്നു ഖിലാഫത്തിന്റെ ലക്ഷ്യം? സുൽത്താൻ ഖലീഫയെ പുനഃസ്ഥാപിക്കുക, ഓട്ടോമാൻ എംപയറിന്റെ പതനം, ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ അവസാനം. അതിനെ സ്വാതന്ത്ര്യ സമരമായിട്ട് മുസ്ലിങ്ങളുടെ പിന്തുണ നേടാനായിട്ടാണ് ഗാന്ധിജി കൊണ്ടുവന്നത്. അത് സ്വാതന്ത്ര്യ സമരം അല്ലെന്ന് ചോദിച്ചാൽ ആണ്, സ്വാതന്ത്ര്യ സമരം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടുത്തെ ടർക്കിയിൽ ടിപ്പു സുൽത്താന്റെ കഥ ഒരു ചരിത്ര വിഷയം. അത് കഴിഞ്ഞു പോയ ഒരു കാലഘട്ടത്തിൽ മനുഷ്യർ ഇടപെട്ട രീതികളും പെരുമാറിയ രീതികളുമാണ്. അത് പുനരാവിഷ്കരിച്ചുകൊണ്ട് ഇന്നത്തെ സമൂഹത്തിലേക്ക് കാലുഷ്യം വിലക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം മലബാർ കലാപത്തിന്റെ കാര്യത്തിലാണ് ഞാനിതുവരെ ആ വിഷയം ടച്ച് ചെയ്തിട്ടില്ല. നിങ്ങൾ ഒരാളെ ചോദിച്ച് ചെയ്യാമോന്ന് ചോദിച്ചു. കാരണം അതുകൊണ്ട് ഇന്നത്തെ സമൂഹത്തിൽ സമാധാനം, ശാന്തി, അതിൻ്റെ വിജയം, അതിൻ്റെ മുന്നേറ്റം അതിനെത്രമാത്രം സഹായകരമാണ് നിങ്ങൾ ഈ പറയുന്ന കാര്യം എന്നുള്ള ചോദ്യം. നിങ്ങൾ ഈ പറയുന്ന കാര്യം കൂടുതൽ ഡിവിഷനും ടെൻഷനും പ്രശ്നങ്ങളുമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ, ഇപ്പോൾ ജാതി സംവരണത്തിൻ്റെ കാര്യത്തിൽ തന്നെ പറയുന്നുണ്ട്, പണ്ട് നിന്റെ അപ്പനപ്പൂപ്പന്മാരെ അവൻ്റെ അപ്പനപ്പൂപ്പന്മാരെ തെങ്ങിക്കെട്ടിയിട്ട് കൂമ്പിനിടിച്ചത് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, മോഹം അങ്ങനെയൊക്കെ ചെയ്തിരുന്നു, ഓ ഇന്നലെ അവനെ എനിക്ക് ഇന്നലെ വരെ അവൻ്റെ സുഹൃത്താണ്, ഇന്ന് സുഹൃത്തിനെ പിന്നെ കാണുന്ന വേറെ രീതിയിലാണ്. ഏഹ്, നീ ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? അങ്ങനെയാണെങ്കിൽ ലൂസി വരെ പോണം. നിങ്ങൾ പുറകോട്ട് പോകുമ്പോഴേ ലൂസി വരെ, ആ ലൂസിയെ അന്ന് പുറകെ ഉണ്ടായിരുന്ന ട്രഫാൾഗർ തള്ളിയിട്ടു വേറൊരു ഹോമോസാപ്പിയൻസ് ആപ്പിയൻസ് അല്ലെങ്കിൽ ഒരു ആസ്ട്രോലോപ്പിതക്കസ്, അപ്പൊ അവരുടെ വംശയിലാണ് അപ്പുറത്ത് താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണേ നിൽക്കാം. ഈ ചരിത്രം നമ്മൾ ഉന്നയിക്കുമ്പോൾ ആ ചരിത്രത്തിന്റെ ചരിത്ര ബോധം വേണമെന്ന് പറയുന്നതും, ചരിത്രം സമൂഹത്തിൽ പെരുമാറണം അല്ലെങ്കിൽ എംപ്ലോയ് ചെയ്യണം എന്ന് പറയുന്നത് രണ്ട് രണ്ട് കാര്യമാണ്. ചരിത്ര ബോധമാണ്, ചരിത്ര ബോധം ഉണ്ടായിക്കോട്ടെ, ലൂസി വരെയുള്ള അല്ല അതിനപ്പുറമുള്ള സാധനം ഉണ്ടായിക്കോട്ടെ, ബാക്ടീരിയ വരെയുള്ള ബോധം ഉണ്ടായിക്കോട്ടെ. ചരിത്രം ഒരു ഘട്ടം കഴിയുമ്പോൾ ബയോളജി ആയിട്ട് മാറുമല്ലോ, ഒരു ഘട്ടം വരെ ചരിത്രമായിട്ട് നിൽക്കും, അത് കഴിഞ്ഞാൽ പിന്നെ അത് ബയോളജിയാണ്. ഉണ്ടായിക്കോട്ടെ, നല്ല കാര്യമാണ്, അത് ബോധം ഉണ്ടായിരിക്കണം. പക്ഷെ അതല്ല എടുത്തു വെച്ചുണ്ടാക്കുന്നത്. അപ്പൊ മലബാർ കലാപത്തിന്റെ കാര്യത്തിലായാലും ടിപ്പു സുൽത്താന്റെ ആക്രമണങ്ങൾ അത് ഹിന്ദുക്കൾക്കെതിരെയുള്ള കലാപമോ അതോ അത് സ്വാതന്ത്ര്യ സമരമോ എന്നുള്ള വിഷയം യഥാർത്ഥത്തിൽ അതുകൊണ്ടുണ്ടാകുന്നത് അടിസ്ഥാനപരമായിട്ട് ഇന്നത്തെ സമൂഹത്തിൽ സ്പർദ്ധയും ഭിന്നതയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അതുകൊണ്ടാണതെന്നും അതിനകത്ത് അർത്ഥമില്ല. നമുക്ക് ഈ സമൂഹത്തിന് ആത്മവിശ്വാസം കൊടുക്കാണ് വേണ്ടത്. മുന്നോട്ടുള്ള വഴിയിലേക്ക് കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്കും സമാധാനത്തിലേക്കും ശാന്തിയിലേക്കും പോകുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ അത് കുത്തിയിളക്കേണ്ട കാര്യമുണ്ടോ?